ഫണ്ടുകൾ പാസാക്കിയില്ലെന്ന് ആരോപിച്ച് തിരുവമ്പാടി ട്രഷറി ഓഫീസിൽ ഓമശ്ശേരിയിലെ യു ഡി എഫ് ജനപ്രതിനിധികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. മാർച്ച് 25 സമർപ്പിച്ച ബില്ലുകൾ ഉൾപ്പെടെ പാസാക്കാതെ തിരിച്ചയച്ചതിൽ പ്രതിഷേധിച്ചാണ് ഓമശ്ശേരി പഞ്ചായത്ത് യു ഡി എഫ് ജനപ്രതിനിധികൾ തിരുവമ്പാടി ട്രഷറി ഓഫീസിന് മുമ്പിൽ സമരം നടത്തിയത്. ഭവന പുനരുദ്ധാരണത്തിനുള്ള അതിദരിദ്രർ, ആശ്രയ, പട്ടികജാതി, ജനറൽ വിഭാഗത്തിൻ്റെതുൾപ്പെടെ ഭൂരിഭാഗം ബില്ലുകളും തിരിച്ചയച്ചിരിക്കുകയാണെന്ന് ജനപ്രതിനിധികൾ ആരോപിച്ചു. പട്ടികജാതി വിഭാഗത്തിനുള്ള വിവാഹധനസഹായം, പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, ലൈഫ് ഭവന പദ്ധതിയുടെ വിഹിതം തുടങ്ങിയവയും തിരിച്ചയച്ചതിൽ ഉൾപ്പെടും. പതിവിന് വിപരീതമായി മാർച്ച് 27 വന്ന അപ്രതീക്ഷിത ഉത്തരവ് പ്രകാരം അന്നേ ദിവസം 3 മണിവരെ മാത്രമേ ബില്ലുകൾ പാസാക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ് ട്രഷറി അധികൃതർ പറയുന്നത്. എന്നാൽ മാർച്ച് 30 കേരള സർക്കാരിൻ്റെ പഞ്ചായത്ത് വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ ഐകെഎമ്മിന് ഓമശ്ശേരി പഞ്ചായത്തിൻ്റെ വിഹിതമായ 9 ലക്ഷം രൂപ മേലുദ്യോഗസ്ഥൻ്റെ വാക്കാലുള്ള അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ട്രഷറിയിൽ നിന്ന് മാറിക്കൊടുത്തിട്ടുണ്ടെന്ന് ജനപ്രതിനിധികൾ ആരോപിച്ചു. ഇത് പാസാക്കി നൽകാനുള്ള സർക്കാർ ഉത്തരവ് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടപ്പോൾ ട്രഷറി ഓഫീസർ കൈമലർത്തുകയാണുണ്ടായെന്നും ഇവർ പറഞ്ഞു. പാവപ്പെട്ട അടിസ്ഥാന വിഭാഗങ്ങളുടെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള നിസ്സാര തുക പോലും നൽകാതെ മടക്കി അയച്ചപ്പോൾ പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിനുള്ള ഇൻഫർമേഷൻ കേരള മിഷന് ധൃതിപ്പെട്ട് നിയന്ത്രണങ്ങൾക്കിടയിലും ബിൽ പാസാക്കി നൽകിയത് കടുത്ത വിവേചനമാണെന്നും നീതീകരിക്കാനാവില്ലെന്നും ഇത് സാധാരണ ജനങ്ങളോടുള്ള കടുത്ത വെല്ലുവിളിയാണെന്നും പഞ്ചായത്ത് മെമ്പർമാർ പറഞ്ഞു. യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളെ ട്രഷറികൾ രണ്ടാം കിടക്കാരായാണ് കാണുന്നതെന്നും ഇതിനെതിൽ ശക്തമായി പ്രതികരിക്കുമെന്നും മെമ്പർമാർ പറഞ്ഞു. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും 3ാം ഗഡു അനുവദിക്കുകയും 25-ാം തീയതി 5 മണിവരെ മുഴുവൻ ബില്ലുകളും സബ്മിറ്റ് ചെയ്യാനുള്ള അവസരവും തന്നിരുന്നു. അതുപ്രകാരം ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ബില്ലുകളും 25-ാം തീയതി തിരുവമ്പാടി സബ് ട്രഷറി ഓഫീസിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇന്നലെ മുതൽ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് പല ബില്ലുകളും ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെത് പാസാക്കിയിട്ടില്ല എന്നാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ, വൈസ് പ്രസിഡന്റ് ഫാത്തിമാബു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കരുണാകരൻ മാസ്റ്റർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് തട്ടാഞ്ചേരി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.